മൊഡ്യൂൾ 3-ലെ സെക്കൻഡ് യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലിനിക്കൽ പത്തോളജി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. രോഗങ്ങളെ പറ്റിയുള്ള വിശദമായ പഠനമാണ് പത്തോളജി എന്ന് നിങ്ങൾക്കറിയാം. ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അബ്നോർമൽ ചേഞ്ചസ് ഏറ്റവും എളുപ്പം പ്രതിഫലിച്ചു കാണുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന്റെ ഘടനയിലാണ്. സോ ക്ലിനിക്കൽ പത്തോളജി ഡീൽസ് വിത്ത് ദ അനാലിസിസ് ഓഫ് വേരിയസ് ബോഡി ഫ്ലൂയിഡ്സ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ്. ഒരു ലബോറട്ടറിയിലെ ക്ലിനിക്കൽ പത്തോളജി സെക്ഷനിൽ എക്സാമിനേഷന് വിധേയമാവുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആണ് യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമിനൽ ഫ്ലൂയിഡ്, CSF തുടങ്ങിയവ. ഇത്തരം സാമ്പിളുകളിലെ കോമ്പോസിഷനിൽ ഉണ്ടാവുന്ന അബ്നോർമൽ ചേഞ്ചസ് ലബോറട്ടറിയിൽ കണ്ടെത്തി റിപ്പോർട്ട് നൽകുമ്പോൾ അത് ഈസി ആൻഡ് ആക്യുറേറ്റ് ആയ ഒരു രോഗനിർണയത്തിലേക്ക് എത്താൻ ഫിസിഷ്യനെ സഹായിക്കുന്നു. ഒരു ക്ലിനിക്കൽ പത്തോളജി ലാബിൽ എത്തുന്ന സ്പെസിമനുകളിൽ 3 തരം പരിശോധനകളാണ് സാധാരണയായി നടത്തുന്നത്. ഫിസിക്കൽ ഓർ ഗ്രോസ് എക്സാമിനേഷൻ ആണ് ആദ്യം തന്നെ ചെയ്യുന്നത്. സ്പെസിമന്റെ കളർ, റിയാക്ഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി തുടങ്ങിയ പ്രാഥമികമായ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പ്രത്യേകതകൾ എക്സാമിൻ ചെയ്യുന്നു ഇവിടെ. നെക്സ്റ്റ് ഇസ് കെമിക്കൽ എക്സാമിനേഷൻ, which include different chemical reactions or tests on the specimen. The third one is microscopic examination. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ വളരെ മൈന്യൂട്ടായ ഘടകങ്ങളെ എക്സാമിൻ ചെയ്ത് റിപ്പോർട്ട് നൽകുന്നു. സ്പെസിമെൻ കളക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടെയ്നർ ഡിസ്പോസിബിൾ വൈഡ് മൗത്ത് ലീക്ക് പ്രൂഫ് ആയിരിക്കണം. കണ്ടെയ്നറിൽ കൃത്യമായ ലാബലിംഗ് ഉണ്ടാവണം. നെയിം ഓഫ് പേഷ്യന്റ്, ടൈപ്പ് ഓഫ് സ്പെസിമെൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കളക്ഷൻ എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലാബൽ ഉണ്ടായിരിക്കണം. സ്പെസിമെൻ ട്രാൻസ്പോർട്ടേഷനിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ എക്സാമിനേഷൻ ആണ് സാധാരണയായി നടത്തുന്നത് എന്ന് പറഞ്ഞല്ലോ. Among this, urine is the most common specimen examined. അതുകൊണ്ട് തന്നെ യൂറിൻ അനാലിസിസ് അല്പം വിശദമായി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂറിൻ അനാലിസിസ് അല്പം കൗതുകകരമായ പിക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ? വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയ രീതികളിൽ പഴക്കമുള്ളതാണ് യൂറിൻ അനാലിസിസ്. ഉറുമ്പുകൾ യൂറിനിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയും യൂറിന്റെ സ്വീറ്റ് ടേസ്റ്റ് മനസ്സിലാക്കിയുമൊക്കെ ഡയബറ്റിസ് മെലിറ്റസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തിരുന്നൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുമ്പോൾ യൂറിൻ അനാലിസിസിന്റെ കാലപ്പഴക്കം നമുക്ക് ഊഹിക്കാം. ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത് യൂറോസ്കോപ്പി വീൽ ഡയഗ്രാമാണ്. യൂറിന്റെ കളർ താരതമ്യം ചെയ്ത് രോഗനിർണയം നടത്താൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത്. ഇനി നമുക്ക് യൂറിൻ അനാലിസിസിലേക്ക് വരാം. ഒരുപാട് രോഗങ്ങളുടെ സൂചനകൾ നമുക്ക് കിട്ടുന്നു എന്നത് തന്നെയാണ് യൂറിൻ അനാലിസിസിന്റെ പ്രാധാന്യം. ഉദാഹരണമായി കിഡ്നി ഡിസീസസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് UTI, യൂറിനറി ട്രാക്റ്റിലെ രോഗാണുബാധകൾ, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, എൻഡോക്രൈൻ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൂടാതെ പ്രഗ്നൻസി, ഡ്രഗ് ഓവർഡോസ് എന്നിവയുടെ നിർണയത്തിലും യൂറിൻ അനാലിസിസ് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് മൊഡ്യൂളിൽ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. യൂറിൻ ഇസ് ആൻ എക്സ്ക്രീറ്ററി പ്രോഡക്ട് ഫോംഡ് ഇൻ കിഡ്നീസ് ആൻഡ് ദേർ ആർ 3 stages ഇൻ ഇറ്റ്സ് ഫോർമേഷൻ: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ എന്നീ 3 ഘട്ടങ്ങളിലൂടെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. നെഫ്രോണിന്റെ പിക്ചറും യൂറിൻ ഫോർമേഷന്റെ റെപ്രസെന്റേഷനും ഇവിടെ കൊടുത്തത് ശ്രദ്ധിക്കുക. നോർമൽ യൂറിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻപ് പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. 96% വാട്ടർ ആൻഡ് ദെൻ സോളിഡ് കോൺസ്റ്റിറ്റുവൻസ്. സോളിഡ് കോമ്പണൻസ്
ഓർഗാനിക് ഇനോർഗാനിക് എന്നീ രണ്ടു തരത്തിലുണ്ട്. ഓർഗാനിക് കോമ്പണൻസിൽ വരുന്നവയാണ് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ എന്നീ വേസ്റ്റ് പ്രോഡക്റ്റുകൾ. ഇനി നമുക്ക് സാമ്പിൾ കളക്ഷൻ എങ്ങനെയെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, റാൻഡം സാമ്പിൾ ആൻഡ് 24 അവർ സാമ്പിൾ. റാൻഡം സാമ്പിൾ ആണ് സാധാരണയായി റുട്ടീൻ ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡ്രൈ ബോട്ടിലിൽ 10 to 20 ml ഫ്രഷ് മിഡ് സ്ട്രീം യൂറിൻ കളക്ട് ചെയ്യുന്നു. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏർലി മോർണിംഗ് സാമ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ ആണ്. കാരണം ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് സെൽസ്, സെഡിമെന്റ്സ് പോലുള്ള വിവിധ ഘടകങ്ങൾ ഡിറ്റക്ട് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. യൂറിനിൽ ഹോർമോൺസ്, പ്രോട്ടീൻസ് തുടങ്ങിയ ചില കോമ്പൗണ്ടുകൾ കണ്ടെത്താനും കിഡ്നിയുടെ ഫംഗ്ഷൻ മെഷർ ചെയ്യാനായുള്ള ക്ലിയറൻസ് ടെസ്റ്റുകളിലുമൊക്കെയാണ് 24 അവർ യൂറിൻ സ്പെസിമെൻ എടുക്കുന്നത്. ഹിയർ യൂറിൻ ഇസ് കളക്ടഡ് ഇൻ എ സ്പെഷ്യൽ കണ്ടെയ്നർ ഓവർ എ കണ്ടിന്യൂസ് 24 അവർ പീരീഡ്. സാധാരണയായി രാവിലെ 8 AM മുതൽ നെക്സ്റ്റ് ഡേ 8 AM വരെയുള്ള കംപ്ലീറ്റ് യൂറിൻ ആണ് കളക്ട് ചെയ്യുന്നത്. ഇതിനായി ഫസ്റ്റ് ഡേ 8 AM ബ്ലാഡർ എംപ്റ്റി ചെയ്യാനും ആ യൂറിൻ ഡിസ്കാർഡ് ചെയ്യാനും പേഷ്യന്റിനോട് നിർദ്ദേശിക്കുക. ആഫ്റ്റർവേർഡ് കളക്ട് ഓൾ യൂറിൻ ഫോർ ദ നെക്സ്റ്റ് 24 അവേഴ്സ് ഇൻക്ലൂഡിംഗ് ദ സെക്കൻഡ് ഡേ 8 AM. 2.5 to 5 liter കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നറിൽ പ്രിസർവേറ്റീവ്സ് കൂടി ചേർത്താണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ യൂറിൻ സ്പെസിമെൻ റൂം ടെമ്പറേച്ചറിൽ കുറെ നേരം വെക്കുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ടെർബിഡായി മാറുകയും ആ സാമ്പിൾ പിന്നീട് ലാബ് ഇൻവെസ്റ്റിഗേഷനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുമായി മാറും. ഇവിടെ ടെർബിഡിറ്റി എന്നാൽ യൂറിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ട് കലങ്ങിയതുപോലെ ആവുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തൊക്കെയാണ് ആ ചേഞ്ചസ്? യൂറിനിൽ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവാം, യൂറിയ ബ്രേക്ക് ഡൌൺ സംഭവിച്ച് അമോണിയ ആയി മാറാം, pH ആൽക്കലൈൻ ആവുകയും ഫൗൾ സ്മെൽ അല്ലെങ്കിൽ അമോണിയാക്കൽ ഓർഡർ വരികയും ചെയ്യാം. കൂടാതെ യൂറിനിലെ സെൽസ്, സെഡിമെന്റ്സ് എന്നിവ ഡിസിന്റഗ്രേറ്റ് അല്ലെങ്കിൽ വിഘടിച്ചു പോവാം. ഇത്തരം ചേഞ്ചസ് ഒഴിവാക്കാൻ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു. സാധാരണയായി യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആണ് ടൊളുവീൻ, ഫോർമാൾഡിഹൈഡ്, ക്ലോറോഫോം, HCl എന്നിവ. ക്ലിനിക്കൽ പത്തോളജിയിൽ ബോഡി ഫ്ലൂയിഡ്സിനെ 3 രീതിയിൽ എക്സാമിൻ ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ യൂറിൻ അനാലിസിസ് ഓൾസോ ഇൻവോൾവ്സ് 3 steps: ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷനിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്നത് കളർ, വോളിയം, ട്രാൻസ്പെറൻസി, സ്പെസിഫിക് ഗ്രാവിറ്റി, റിയാക്ഷൻ അഥവാ pH, ഓർഡർ എന്നീ കാര്യങ്ങളാണ്. ഫ്രഷ് യൂറിനസ് നോർമലി കളർലെസ് ഓർ പേൽ യെല്ലോ ഇൻ കളർ. ഈ നേർത്ത യെല്ലോ കളറിന് കാരണം യൂറോക്രോം എന്ന ഒരു തരം പിഗ്മെന്റ് ആണ്. പല രോഗാവസ്ഥകളിലും യൂറിന്റെ കളറിന് ചേഞ്ചസ് വരാം. ഉദാഹരണമായി ജോണ്ടസ്, ഡീഹൈഡ്രേഷൻ പോലുള്ള കണ്ടീഷനിൽ യൂറിൻ ഡീപ്പ് യെല്ലോ ആയി മാറാം. കിഡ്നി സ്റ്റോൺ പോലുള്ള അവസ്ഥകളിൽ യൂറിനിൽ ബ്ലഡിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഹെമാറ്റൂറിയ എന്നാണ് ഈ കണ്ടീഷൻ അറിയപ്പെടുന്നത്. ഇവിടെ യൂറിന്റെ കളർ റെഡ് ടു ബ്രൗൺ ആയി കണ്ടേക്കാം. മെറ്റബോളിസത്തിൽ വരുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ആൽക്കപ്റ്റിനൂറിയ എന്ന രോഗാവസ്ഥ. ഹിയർ യൂറിൻ മേ ബിക്കം ബ്രൗൺ ടു ബ്ലാക്ക്. യൂറിൻ മിൽക്കി വൈറ്റ് ആയി കാണപ്പെടുന്ന അവസ്ഥയാണ് കൈലൂറിയ. ലിംഫാറ്റിക് ഫ്ലൂയിഡിന്റെ സാന്നിധ്യം യൂറിനിൽ വരുമ്പോൾ ഈ മാറ്റം ഉണ്ടാവാം. നോർമലി ഒരു വ്യക്തിയിൽ യൂറിൻ ഔട്ട്പുട്ട് 1000 to 1500 ml പെർ ഡേ ആയിട്ടാണ് കാണുന്നത്. ഈ വോളിയം പല കാരണങ്ങളാലും മാറിയേക്കാം. ഫ്ലൂയിഡ് ഇൻടേക്ക്, ടൈപ്പ് ഓഫ് ഡയറ്റ്, ക്ലൈമറ്റ് ഒക്കെ ആശ്രയിച്ച് വോളിയം മാറാം. യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നതിനെ പോളിയൂറിയ എന്ന് പറയുന്നു. ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപിഡസ് എന്നിവയിൽ പോളിയൂറിയ കാണപ്പെടുന്നു.
ഒലിഗ്യൂറിയ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നു. റീനൽ ഫെയിലിയർ, സിവിയർ വോമിറ്റിംഗ് തുടങ്ങിയവയിൽ ഈ അവസ്ഥ കാണാം. ദെൻ അനൂറിയ, വിച്ച് മീൻസ് ആബ്സെൻസ് ഓഫ് യൂറിൻ, സ്നേക്ക് ബൈറ്റ്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നിവയിൽ അനൂറിയ കാണാറുണ്ട്. ഫ്രഷ് യൂറിൻ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ തെളിഞ്ഞതായിരിക്കും. പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ യൂറിൻ കുറെ നേരം വെക്കുമ്പോൾ ടെർബിഡായി മാറുമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. കൂടാതെ പ്രോട്ടീൻസ്, വെസൽസ്, ബാക്ടീരിയ തുടങ്ങിയവയുടെ സാന്നിധ്യവും യൂറിൻ ടെർബിഡ് ആവാൻ കാരണമാവുന്നു. യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അതിന്റെ കോൺസെൻട്രേഷനെ സൂചിപ്പിക്കുന്നു. ഒപ്പം യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കിഡ്നിയുടെ കപ്പാസിറ്റിയെയും. നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി 1.010 to 1.025 ആണ്. യൂറിനോമീറ്റർ, റിഫ്രാക്ടോമീറ്റർ തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടെത്താം. ഇവിടെ തന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പിക്ചർ ശ്രദ്ധിക്കുമല്ലോ. ഇൻക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി യൂറിൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണെന്ന് സൂചന നൽകുന്നു. ഡിക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി അതായത് 1.010 താഴെയാണെങ്കിൽ യൂറിൻ വോളിയം കൂടുതലാണെന്നും വാട്ടർ ഔട്ട്പുട്ട് കൂടുതലാണെന്നും മനസ്സിലാക്കാം. റീനൽ ഫെയിലുവറിൽ സ്ഥിരമായി ലോ സ്പെസിഫിക് ഗ്രാവിറ്റി കാണപ്പെടുന്നു. നോർമൽ ഫ്രഷ് യൂറിൻ അസിഡിക് ആണ്. pH 4.5 to 6.5 ആയിട്ടാണ് കാണുന്നത്. ലിറ്റ്മസ് പേപ്പർ, pH പേപ്പർ തുടങ്ങിയവ ഉപയോഗിച്ച് യൂറിന്റെ pH കണ്ടെത്താം. യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ, ക്രോണിക് റീനൽ ഫെയിലുവർ പോലുള്ള അവസ്ഥകളിൽ യൂറിൻ ഹൈലി ആൽക്കലൈൻ ആവാം. അതുപോലെ pH 4.5 താഴെ അസിഡിക് ആയി കാണാറുണ്ട്. ഉദാഹരണം അൺകൺട്രോൾഡ് ഡയബറ്റിസ്, മെറ്റബോളിക് അസിഡോസിസ് എക്സെട്ര. നോർമൽ ഫ്രഷ് യൂറിന് സ്ലൈറ്റ്ലി അരോമാറ്റിക്, പക്ഷേ ബാക്ടീരിയയുടെ സാന്നിധ്യം യൂറിന് അമോണിയയുടെ ഗന്ധത്തിന് കാരണമാവും. കടുത്ത പ്രമേഹ രോഗമുള്ളവരിൽ കീറ്റോൺ ബോഡി കാരണം യൂറിന് ഫ്രൂട്ടി ഓർഡർ ഉണ്ടാവാം. അണുബാധ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ യൂറിന് ഫൗൾ സ്മെൽ അനുഭവപ്പെടാം. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. യൂറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ വോളിയം, ട്രാൻസ്പെറൻസി, സ്പെസിഫിക് ഗ്രാവിറ്റി, pH, ഓർഡർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരം പ്രോപ്പർട്ടീസിന് രോഗാവസ്ഥകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ അടുത്ത സാറ്റർഡേ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോഴേക്കും ഇന്നത്തെ ടോപ്പിക് എല്ലാവരും കൃത്യമായി പഠിച്ചെടുക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.